ടാറ്റ മോട്ടോഴ്സിൻ്റെ ജീവിത ചരിത്രത്തിലെ ഒരു ഗെയിം ചേഞ്ചറാണ് നെക്സോൺ. ഫോർഡ് ഇക്കോസ്പോർട്ട്, മാരുതി വിറ്റാര, ബ്രസ എന്നിവയോട് കിടപിടിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട നെക്സോണിന് വളരെ പെട്ടെന്നാണ് ജനപ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞത്. 6 മാസം കൊണ്ട് 25,000 യൂണിറ്റുകൾ വിൽക്കുക എന്നുള്ള സ്വപ്ന തുല്യമായ നേട്ടമാണ് നെക്സോൺ നേടിയെടുത്തത്. എന്നാൽ ഇത്രയും കാലം നെക്സോണിന് ഓട്ടോമാറ്റിക് അഥവാ AMD മോഡലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ നെക്സോൺ AMD ആണ്. പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് അഥവാ AMD ട്രാൻസ്മിഷനുള്ള ഒരേ ഒരു കോമ്പാക്ട് SUV എന്നുള്ള പദവിയാണ് ഇപ്പോൾ നെക്സോൺ നേടിയെടുത്തിരിക്കുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഡീസൽ AMD ട്രാൻസ്മിഷനുള്ള നെക്സോൺ ആണ്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഫോർഡ് ഇക്കോസ്പോർട്ടിന് പെട്രോൾ വേരിയൻറ്റിൽ മാത്രമേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എതിരാളിയായ മാരുതി വിറ്റാര ബ്രസയ്ക്ക് ഇതുവരെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഡീസലിലും പെട്രോളിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ടാറ്റ നെക്സോണിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. രണ്ട് മേഖലയിലും പെട്ട, അതായത് പെട്രോൾ വാങ്ങിക്കുന്നവരും ഡീസൽ വാങ്ങിക്കുന്നവരുമായ കസ്റ്റമേഴ്സിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇപ്പോൾ നെക്സോണിൽ വന്നിരിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യൻ എന്ന് വിളിക്കാവുന്ന ആദ്യത്തെ ഹാഷ്ബാക്കായ ഇൻഡിക്കയുമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ കാലുകുത്തിയത്. അന്നോട്ട് ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരും ടാറ്റ മോട്ടോഴ്സും തമ്മിൽ ഒരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ചില മോഡലുകൾ വന്നതോടുകൂടി ആ ഹെയ്റ്റ് പൂർണ്ണമായിട്ടും ഒഴിവായിട്ട് ലവ് മാത്രമായി മാറിയിരിക്കുകയാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിനെ ഇന്ത്യക്കാർ അകമഴിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അടുത്ത കാലത്തെ ടാറ്റയുടെ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ച വിശേഷണങ്ങളെല്ലാം സൂപ്പർലേറ്റീവ്സ് ആയിരുന്നു. അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്, മനഃപൂർവ്വമല്ല. കാരണം ലോകോത്തര വാഹനങ്ങളാണ് ഇപ്പോൾ ടാറ്റ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പുതിയ ടിയാഗോ ആയാലും ഹെക്സ ആയാലും ഏറ്റവും ഒടുവിൽ വന്ന നെക്സോൺ ആയാലും എല്ലാം അങ്ങനെ തന്നെ. നെക്സോണിൻ്റെ കാര്യത്തിൽ നിലവാരമുള്ളൊരു വാഹനമാണ് ഇത് എന്നുള്ളത് മാത്രമല്ല, വളരെ വ്യത്യസ്തമായ രൂപമാണ് ടാറ്റ നെക്സോണിന് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഒരു വാഹനത്തിൽ കണ്ടിട്ടില്ലാത്ത ഡിസൈൻ രീതികളാണ് ടാറ്റ നെക്സോണിൻ്റെ കാര്യത്തിൽ അവലംബിച്ചിരിക്കുന്നത്. മുൻഭാഗത്തായാലും പിൻഭാഗത്തായാലും എല്ലാം സാമ്പ്രദായികമായ ഡിസൈൻ രീതികളെല്ലാം പൊളിച്ചെഴുതിയിരിക്കുകയാണ് ടാറ്റ നെക്സോണിൻ്റെ കാര്യത്തിൽ. ടാറ്റയുടെ ഇതുവരെയുള്ള മോഡലുകളിലെ ഏറ്റവും സുന്ദരനാണ് നെക്സോൺ എന്ന് പറയാം. സ്മൈലിംഗ് ഗ്രിൽ എന്ന് ടാറ്റ വിളിക്കുന്ന വലിയ നെറ്റഡ് ഗ്രിൽ പ്രസാദാത്മകമായ മുഖഭാഗം സമ്മാനിക്കുന്നു നെക്സോണിന്. ഗ്രില്ലിൻ്റെ തുടർച്ച പോലെയാണ് ഹെഡ്ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതിൽ മനോഹരമായ ഡേ ടൈം റണ്ണിംഗ് ലാമ്പും ഉണ്ട്. വലിയ ഇൻ്റഗ്രേറ്റഡ് ബമ്പറിൽ എയർഡാം മുഖ്യ പങ്കും സ്ഥലം അപഹരിക്കുന്നു. ബമ്പറിലെ വലിയ സ്ലോട്ടിൽ വെളുത്ത സെറാമിക് ലൈനിനുള്ളിലാണ് ഫോഗ് ലാമ്പ്. പുതിയ AMD മോഡലിൽ മാത്രമുള്ള ഓറഞ്ച് നിറമാണ് ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിനുമുള്ളത്. ഹൈപ്പർ ഡ്രൈവ് എന്നാണ് AMD മോഡലുകളെ ടാറ്റ വിളിക്കുന്നത്. ഹൈപ്പർ ഡ്രൈവ് മോഡലുകളിൽ ഡ്യുവൽ കളർ ബോഡി പെയിൻറിംഗും ഉണ്ട്. സിൽവർ ഗ്രേ നിറത്തിലുള്ള സെറാമിക് ലൈനുകൾ വശങ്ങളിലും പിന്നിലുമെല്ലാം കാണാം. തടിച്ച സീപ്പില്ലർ കിടന്ന് പിന്നിലെത്തുമ്പോൾ ഡിസൈനിൻ്റെ പുതുമ വീണ്ടും ദൃശ്യമാകും. ഭംഗിയുള്ള ടെയിൽ ലാമ്പ് സെറാമിക് ലൈനുകളോട് ചേർന്ന് ഇണങ്ങി നിൽക്കുന്നു. വലിയ ബമ്പറും ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും പിന്നിലെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ എക്സ്റ്റീരിയറിൻ്റെ മികവും അതുപോലെ തന്നെ ഡിസൈനിൻ്റെ ഭംഗിയും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഉൾഭാഗത്തിൻ്റെ കാര്യം വന്നിരിക്കുന്നത്. ഉൾഭാഗത്ത് കയറുമ്പോൾ ഇത് ടാറ്റയുടെ വാഹനമാണോ എന്നല്ല നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഇതിന് ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനമാണോ എന്നുള്ളതാണ്. കാരണം അത്രയധികം ഗംഭീരമായ രീതിയിലാണ് ഉൾഭാഗത്തിൻ്റെ ഡിസൈനായാലും അതുപോലെ തന്നെ നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യമായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് ടിയാഗോ എന്ന് പറയുന്ന ഏറ്റവും വില കുറഞ്ഞ വാഹനം തൊട്ട് ഏറ്റവും വില കൂടിയ വാഹനമായ ഹെക്സ വരെ അങ്ങേയറ്റം നിലവാരത്തോടുകൂടിയും അങ്ങേയറ്റം ഭംഗിയോടും കൂടിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ നെക്സോണിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന AMD മോഡലാണെങ്കിലും മാനുവൽ മോഡലുമായിട്ട് യാതൊരു വ്യത്യാസവും ഇൻറ്റീരിയറിന് സംഭവിച്ചിട്ടില്ല. അതായത് ഫീച്ചേഴ്സിൻ്റെ കാര്യമായാലും ഡിസൈനിൻ്റെ കാര്യമായാലും ലേഔട്ടായാലും എല്ലാം
മാനുവൽ ട്രാൻസ്മിഷൻ മോഡലിന് അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം AMT അഥവാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു കാര്യം ഈ കാണുന്ന ഗിയർ ലിവറാണ്. അത് അതിൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടാൽ മാത്രമാണ് ഈ വാഹനം ഓട്ടോമാറ്റിക് ആണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മാനുവൽ മോഡൽ വളരെ വിശദമായി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഉൾഭാഗത്തെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു വാഹനം ഒരു ഇൻ്റർനാഷണൽ നിലവാരമുള്ള വാഹനമാണെന്നും ഫീച്ചേഴ്സിൻ്റെ ആധിക്യമുള്ളൊരു വാഹനമാണെന്നും മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയെങ്കിലും വളരെ കുറച്ച് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും ആധുനികമെന്ന് കരുതപ്പെടുന്ന വാഹനങ്ങളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ടാറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ടാറ്റ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ധാരാളം ചീത്തപ്പേരുണ്ടായിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ടാറ്റ. അതെല്ലാം മാറ്റുക മാത്രമല്ല, നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ടാറ്റയുടെ വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പറയാവുന്നത്. മാനുവൽ മോഡലുമായി യാതൊരു വ്യത്യാസവും AMD മോഡലിൻ്റെ ഉൾഭാഗത്തിനില്ല. നിർമ്മാണ നിലവാരം കൊണ്ട് നെക്സോണിൻ്റെ ഇൻറ്റീരിയർ ആരെയും ആശ്ചര്യപ്പെടുത്തും. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും കോമ്പിനേഷനാണ് ഉൾഭാഗത്ത്. കൂടുതൽ പ്രീമിയം ലുക്ക് സമ്മാനിക്കാനായി ക്രോമിയം വരകൾ ഡാഷ്ബോർഡിലും സ്റ്റിയറിംഗ് വീലിലും ഉടനീളമുണ്ട്. ഡാഷ്ബോർഡിൽ ഉയർന്നു നിൽക്കുന്ന 6.5 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുക. അതിനു താഴെ AC വെന്റുകൾ, സെൻട്രൽ കൺസോളിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ചുകൾ, കൂടാതെ ഡ്രൈവ് മോഡിന്റെ സ്വിച്ചുകളും കാണാം. സിറ്റി ഡ്രൈവ് മോഡ് ഈസ് ആക്ടിവേറ്റഡ്. ഡ്രൈവർ സീറ്റിൻ്റെ ഉയരം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ധാരാളം ലെഗ് സ്പേസും ഹെഡ് സ്പേസും മുന്നിലും പിന്നിലുമുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ കൺട്രോൾ സ്വിച്ചുകളുമുണ്ട്. 2 എയർബാഗുകൾ, ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, 350 ലിറ്റർ ബൂട്ട് സ്പേസ് എന്നിവയും നെക്സോണിൻ്റെ മേന്മകളാണ്. നെക്സോണിലെ താരം ഹാർമൺ മ്യൂസിക് സിസ്റ്റമാണ്. ഈ 8-സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ജാഗർ ലാൻഡ് റോവർ കാറുകളിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അനന്യമായ ശബ്ദവിന്യാസമാണ് ഹാർമൺ സിസ്റ്റം നൽകുന്നത്. നെക്സോണിൻ്റെ ഏറ്റവും പുതിയ ഈ മോഡലിൽ വന്നിരിക്കുന്നത് പെട്രോൾ ഡീസൽ രണ്ട് വേരിയൻറ്റുകളിലും AMT ട്രാൻസ്മിഷനാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളിൽ മിക്കവയുടെയും 30% വരെയും ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളാണ് വിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാം ടാറ്റയും ഇപ്പോൾ ഏറ്റവും പുതിയ നെക്സോണിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഏറ്റവും മികച്ച ഓട്ടോ ട്രാൻസ്മിഷൻ ടെക്നോളജി എന്നൊന്നും വിളിക്കാനാവില്ലാത്ത AMT അഥവാ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ് നെക്സോണിൽ ടാറ്റ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വാഹനങ്ങളിലും, മാരുതിയുടെയും ടാറ്റയുടെയും ഒക്കെ വാഹനങ്ങളിൽ അധികവും കാണപ്പെടുന്നത് AMT ആണ്, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. എന്നാൽ മാരുതിയുടെ ബലേന പോലെയുള്ള വാഹനങ്ങളിൽ CVT ട്രാൻസ്മിഷൻ പോലെയുള്ള കുറച്ചുകൂടി സ്മൂത്തായ അല്ലെങ്കിൽ കുറേ കൂടി ആധുനികമായ ട്രാൻസ്മിഷനുകൾ കാണാവുന്നതുമാണ്. AMT ട്രാൻസ്മിഷനുകളുടെ ഏറ്റവും വലിയ ഗുണം, നമ്മളെയൊക്കെ നേരത്തെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയിരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളിൽ മൈലേജ് കുറവാണെന്നുള്ള കാര്യം ഈ AMDയുടെ കാര്യത്തിൽ ബാധകമല്ല എന്നുള്ളതാണ്.
AMD ട്രാൻസ്മിഷനുകൾ വന്നതോടുകൂടിയാണ് മാനുവലിലും ഓട്ടോമാറ്റിക്കിലും ഒരേ മൈലേജ് നൽകുന്ന വാഹനങ്ങൾ പോലും നമ്മൾ കണ്ടു തുടങ്ങിയത്. AMD ഓടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഓടിച്ചില്ലെങ്കിൽ ഓടിക്കാനൊരു രസവും ഇല്ലാന്ന് മാത്രമല്ല മൈലേജ് ഡ്രോപ്പ് ആവുകയും ചെയ്യും. അതാണ് AMDയുടെ ഒരു കുഴപ്പം. എന്നാൽ ആ ഓടിക്കേണ്ട ആ രീതി പഠിച്ചു കഴിഞ്ഞാൽ ഹരത്തോടുകൂടി വാഹനം ഓടിക്കാനും സാധിക്കും, കമ്പനിയൊക്കെ അവകാശപ്പെടുന്ന മൈലേജ് ലഭിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടും ആക്സിലറേറ്റർ അമർത്തി പിടിച്ചുകൊണ്ട് വാഹനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വളരെയധികം വളരെ വിരസമായ ഒരു ലാഗ് നമുക്ക് അനുഭവപ്പെടും. ഗിയർ ഷിഫ്റ്റുകൾക്കിടയിലൊക്കെ വളരെ നമ്മളെ അങ്ങ് ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും വാഹനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുക. എന്നാൽ ഗ്രാജുവലി ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണെങ്കിൽ രസകരമായിട്ട് ഈ വാഹനം ഓടിച്ചു പോകാം. അതൊന്നും കൂടാതെ തന്നെ പ്ലസ് മൈനസ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് മാനുവലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ വാഹനം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ലാഗിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓടിക്കുമ്പോഴുള്ളൊരു വിരസത തോന്നുകയുമില്ല. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഡീസൽ ഒരു മോഡലിൽ AMD വരുന്നത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത്. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ നെക്സോണിൻ്റെ പ്രത്യേകത. എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല AMD വന്നപ്പോൾ. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ മോഡലാണ്. ഇതൊരു 4-സിലിൻഡർ എഞ്ചിനാണ്. 260 ന്യൂട്ടൺ മീറ്റർ ആണ് ഡീസൽ എഞ്ചിനിൽ മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. അത് വളരെ താഴ്ന്ന RPMൽ 1500 മുതൽ 2750 വരെയുള്ള RPM ബാൻഡിലാണ് ലഭിക്കുന്നതും. ഈ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്മൂത്താണ് എഞ്ചിനെങ്കിൽ പോലും തുടക്കത്തിൽ നമ്മൾ പൂർണ്ണമായും ആക്സിലറേറ്റർ അമർത്തി ഓടിക്കുകയാണെങ്കിൽ ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. അത് വാഹനത്തിൻ്റെയോ ടെക്നോളജിയുടെയോ പ്രശ്നമല്ല, AMDയുടെ പ്രശ്നമാണ്. AMD ഉള്ള ഏതൊരു വാഹനവും ഓടിക്കുമ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുകയും ചെയ്യും. ഇനി അങ്ങനെയല്ല, നമ്മൾ ഗ്രാജുവലി ആക്സിലറേറ്റർ കൊടുത്താണ് എടുക്കുന്നതെങ്കിൽ ഈ വാഹനം വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ഒരു AMD ട്രാൻസ്മിഷനാണെന്ന് തോന്നാത്ത രീതിയിൽ ഗിയർ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺ ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. ഒട്ടും പവർ ലോസ് നമുക്ക് തോന്നാത്ത അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പീഡ് കുറയുകയോ ചെയ്താൽ വളരെ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഗിയറുകൾ ചേഞ്ച് ആകുന്നത് കൊണ്ട് തന്നെ അടുത്ത വീണ്ടും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒട്ടും മടുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് വാഹനം എടുത്തു പോകാൻ സാധിക്കുന്നുണ്ട്. പുതിയ നെക്സോണിൽ കൊടുത്തിരിക്കുന്ന 6-സ്പീഡ് AMD ഗിയർ ബോക്സ് ആണ്. 6-സ്പീഡിലേക്കൊക്കെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഗിയറിലേക്കൊക്കെ എത്തുമ്പോഴേക്കും വളരെ സ്മൂത്താണ് എഞ്ചിൻ. കാറ്റ് പോകുന്ന പോലെയാണ് ഈ വാഹനം പോകുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ. ഒരു ഡീസൽ എഞ്ചിൻ ആണ് എന്ന് മനസ്സിലാകുന്ന വെളി നിൽക്കുമ്പോൾ മാത്രമാണ്. ഉത്ഭവത്തിരിക്കുമ്പോൾ വളരെ ഗംഭീരമായ NVH ലെവലുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒട്ടും തന്നെ അറിയുന്നില്ല ഈ ഒരു ഡീസൽ എഞ്ചിൻ്റെ ശബ്ദവും അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുകൾക്ക് ഉണ്ടാകാവുന്ന വൈബ്രേഷനും ഒന്നും. അത്രയും സ്മൂത്താണ് എഞ്ചിൻ. ടാറ്റയുടെ പല വാഹനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ 3 മോഡുകളുണ്ട് ഡ്രൈവിന്. ഒന്ന് സിറ്റി, മറ്റൊന്ന് ഈക്കോ, മറ്റൊന്ന് സ്പോർട്ട്. ഈക്കോ എന്ന മോഡിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റുകളൊക്കെ കുറേ കൂടെ വൈകുന്നുണ്ട്. കാരണം മൈലേജ് മാക്സിമം ലഭിക്കുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സിറ്റി എന്ന മോഡിലേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. എന്നാൽ സ്പോട്ട് എന്ന മോഡാണ് ഓടിക്കാൻ ഏറ്റവും രസവും ഏറ്റവും ഹരവും ഉള്ളതും. വളരെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നു, പക്ഷേ മൈലേജ് അതിനനുസരിച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്പോട്ട് എന്ന മോഡിൻ്റെ ഒരു പ്രശ്നം. മറ്റൊരു കാര്യം പറയേണ്ടത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം കൂടി ടാറ്റയുടെ ഏറ്റവും പുതിയ ഈ നെക്സോണിൻ്റെ AMD മോഡലുകളിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും ഗുണം ചെയ്യുന്നത് കയറ്റമുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തി മുന്നോട്ടെടുക്കുമ്പോൾ പിന്നിലേക്ക് വാഹനം ഉരുളുന്നില്ല എന്നുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ ഹാഫ് ക്ലച്ച് കൊടുത്ത്, അതായത് പകുതി ക്ലച്ചും പകുതി ആക്സിലേറ്ററും ബ്രേക്കും എല്ലാം കൂടി കൊടുത്ത് ആകെ നമ്മളെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന കാര്യം. എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളിൽ അങ്ങനെ വേണ്ടി വരുന്നില്ല. പിന്നിലേക്ക് വാഹനം ഉരുളുന്നില്ല. വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കയറ്റം കയറി ഓടി തുടങ്ങുകയാണ് പതിവ്. എന്നാൽ AMD ഉള്ള മോഡലുകളിൽ ചില കമ്പനികളുടെ മോഡലുകളിൽ ഹിൽ ഹോൾഡ് എന്ന് പറയുന്ന ഈ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളൊക്കെയാണ് ഏറ്റവും അധികം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലാത്തത്. ഏതായാലും ടാറ്റ ഇപ്പോൾ AMD മോഡലുകളിലെല്ലാം തന്നെ ഈ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേതൊരു വില കൂടിയ ഓട്ടോമാറ്റിക് വാഹനവും പോലെ തന്നെ കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്താം, വീണ്ടും എടുത്തു പോകാം, വാഹനം പിന്നിലേക്ക് ഉരുളുകയില്ല. സസ്പെൻഷൻ്റെ കാര്യവും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും ഈ ഒരു ഡ്രൈവബിലിറ്റിയും അതുപോലെ ഒരു കൃത്യതയും അതെല്ലാം ടാറ്റയുടെ മറ്റേതൊരു വാഹനവും പോലെ തന്നെ ഈ ഒരു AMD മോഡലിനും കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ വെയിറ്റുള്ള ഗംഭീരമായ ഒരു വാഹനം ഓടിക്കുന്ന അതേ ഫീലാണ് നമുക്കിപ്പോൾ നെക്സോണിൻ്റെ AMD തരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഡീസൽ AMD മോഡൽ ഗംഭീരമായി വിറ്റുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വിലയിട്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒട്ടും
കൂടുതലാണ് എന്നത് വില ഒട്ടും കൂടുതലാണെന്ന് തോന്നാത്ത രീതിയിലുള്ള സൗകര്യങ്ങളും കംഫോർട്ടുകളും ലക്ഷറിയും എഞ്ചിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും എല്ലാം ഈ വാഹനത്തിന് നൽകാൻ ടാറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ₹10,94,000 മുതൽ ₹12,62,000 വരെയാണ് ടാറ്റ നെക്സോണിൻ്റെ വിവിധ AMT മോഡലുകളുടെ ഓൺ റോഡ് വില. നമ്മളിന്നിപ്പോൾ ഓടിച്ചു കഴിഞ്ഞ ഡീസൽ AMT മോഡലാണ്. ചെറിയ ലാഗ് മുതൽ കൂടിയ മൈലേജ് വരെയുള്ള വിവിധ ഗുണദോഷങ്ങൾ ഈ വാഹനത്തിൽ ഒന്നിക്കുന്നുണ്ട്. എന്തായാലും ടാറ്റ മോട്ടോഴ്സിനെ നമുക്ക് അഭിനന്ദിക്കാം, കാരണം ഈ സെഗ്മെൻറ്റിൽ ആദ്യമായാണ് ഒരു ഡീസൽ വാഹനത്തിൽ AMT ട്രാൻസ്മിഷൻ വരുന്നത്. എങ്ങനെ നോക്കിയാലും ഗുണനിലവാരത്തിൻ്റെ കാര്യം നോക്കിയാലും വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടിൻ്റെ കാര്യം നോക്കിയാലും എഞ്ചിൻ്റെ കാര്യം നോക്കിയാലും ഈ സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട എതിരാളികളായ മാരുതി വിറ്റാര ബ്രസയോടും അതുപോലെ തന്നെ ഫോർഡ് എക്കോസ്പോർട്ടിനോടും കിടപിടിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ടാറ്റ നെക്സോൺ AMTയിലുണ്ട്.